നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം അപകടകാരിയായ ഒരു ചുഴലിക്കാറ്റ് അതിപ്പോൾ കര തൊട്ടിരിക്കുന്നു. അതിന്റെ വേഗതയാകട്ടെ മണിക്കൂറിൽ 209 കിലോമീറ്ററിലധികം. ഏകദേശം 10 ലക്ഷത്തോളം വീടുകളെയാണ് ഇത് സാരമായി ബാധിക്കുന്നത്. നിരവധി ആളുകൾക്ക്, 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും കണക്ക് കൂട്ടുന്നു. പറഞ്ഞു വരുന്നത് ഹെലൻ എന്ന ചുഴലിക്കാറ്റിനെയാണ്. ഇത് വീശിയടിച്ച് കര തൊട്ടു എന്നുള്ള റിപ്പോർട്ട് നിലവിൽ പുറത്തുവിട്ട് കഴിഞ്ഞു. അത്യന്തം അപകടകാരിയായ കാറ്റഗറി 4 ചുഴലിക്കാറ്റ് എന്ന രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫ്ലോറിഡയിലെ ബിഗ് ബെൻ മേഖലയിൽ പ്രാദേശിക സമയം ഏകദേശം രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. മണിക്കൂറിൽ ആ സമയം 209 കിലോമീറ്റർ വേഗതയായിരുന്നു ഉണ്ടായിരുന്നതെന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ നാഷണൽ ഹരിക്കെയിൻ സെന്റർ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇതിന് തൊട്ടു പിന്നാലെ നൽകിയിട്ടുണ്ട്. ഇത്രയധികം വേഗതയിൽ ഒരു ചുഴലിക്കാറ്റ് കരയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ, മറ്റ് പ്രളയഭീതി, ഇതൊക്കെ തന്നെയാണ് നിലവിൽ അധികൃതർ ആശങ്കയായി പങ്കുവയ്ക്കുന്നത്. ഒപ്പം മിന്നൽ പ്രളയത്തിനും മറ്റ് വെള്ളപ്പൊക്കത്തിനുമൊക്കെയുള്ള സാധ്യതകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്നുമാണ് ഫ്ലോറിഡയിലെ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വേണ്ട തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജീവനും സ്വത്തിനും വലിയ തോതിൽ നാശനഷ്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. ടാമ്പയിലെ ഹൈവേയിൽ കാറിന് മുകളിൽ സൈൻബോർഡ് പതിച്ച് ഒരാൾ മരണപ്പെട്ട ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. അതിശക്തമായ കാറ്റ് കാരണം മരങ്ങളും മറ്റ് സൈൻബോർഡും കെട്ടിടങ്ങളും ഒക്കെ നിലംപതിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ബിഗ് ബെൻ തീരത്തുള്ള എല്ലാവരും അപകട ഭീതിയിലാണ്. ഒരു കാരണവശാലും അവിടെ ഇനി തിങ്ങിപ്പറക്കാൻ പാടുള്ളതല്ല എന്നും ദേശീയ ചുഴലിക്കാറ്റായി ഇത് മാറുന്നുവെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീടുകൾ തകരാനും വാഹനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കാനും ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനും അനിയന്ത്രിതമായി തന്നെ വെള്ളക്കെട്ടുണ്ടാകാനുമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ അപ്രതീക്ഷിതമായി ഇതൊക്കെ സംഭവിക്കാനും അപകടം വന്നു കയറാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളപ്പൊക്കത്തിനും മിന്നൽ പ്രളയത്തിനുമുള്ള സാധ്യത ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് വളരെ വേഗത്തിൽ എമർജൻസി ലീവ് നൽകിക്കഴിഞ്ഞു. 8 ലക്ഷത്തിലധികം വീടുകളിലെ വൈദ്യുത ബന്ധം താറുമാറായിട്ടുണ്ട്. ഏകദേശം 8,32,000 പേരെ ഇതിനോടകം ഫ്ലോറിഡയിൽ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് എത്രത്തോളം ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെയും മേഖലകളിൽ ഗുരുതരമായ അപകട ഭീഷണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ജോർജിയ, വിർജീനിയ, അലബാമ എന്നീ സംസ്ഥാനങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും ഒരു നിമിഷം പോലും വൈകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഫ്ലോറിഡയിലെ മേയർ ജനങ്ങൾക്ക് നൽകുന്നത്. കാത്തിരിക്കാനായി നമുക്ക് ഒരു നിമിഷം പോലും ബാക്കിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക, അവ ശ്രദ്ധിക്കുക, അതിനോടനുബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നാണ് മേയർ ജോൺ ഡെയ്ലി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് പൂർണ്ണമായും അവധി നൽകി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെയൊക്കെ തന്നെ സുരക്ഷിതമാക്കുക, ജനങ്ങളൊക്കെ തന്നെ അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കുക എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ എത്തുന്നതിന് മുൻപ് ഈ കൊടുങ്കാറ്റ് ക്യൂബയുടെ കേമാൻ ദ്വീപുകളിലും ചില ഭാഗങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് കാരണമായി തന്നെ മാറിയിട്ടുണ്ട്. മെക്സിക്കോയിൽ കനത്ത മഴയും കാറ്റും കാരണം പല റിസോർട്ടുകളും തകർന്നു വീഴുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ചില മേഖലകളിൽ മിന്നൽ പ്രളയമുണ്ടായതും വെള്ളപ്പൊക്കമുണ്ടായതുമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഹെലൻ ചുഴലിക്കാറ്റിനെ ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ അസാധാരണമായ വലിപ്പം തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പ്രകടമാക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 275 മൈല് വരെ നീണ്ടു നിൽക്കുന്ന വലിപ്പമാണ്, അസാധാരണമായ വലിപ്പമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സൃഷ്ടിക്കുന്ന അപകടവും ആഘാതവും പ്രത്യാഘാതവും ഒക്കെ തന്നെ വളരെ വലുതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇതിനെ നേരിടുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.